മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഈ പ്രഭാതത്തിൽ അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായം 4 മുതൽ 6 വരെ വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൾസ് ചാപ്റ്റർ 9 verses 4-6. ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്, സൗൾ സൗൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ച് കർത്താവേ അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക, നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. സൗളിനെ നിലം പതിപ്പിച്ചിട്ട് കർത്താവിൻ്റെ സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ കർത്താവ് പറയുന്ന സ്ഥലത്തേക്ക് പോയാൽ കർത്താവ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. അതിൽ ദൈവഹിതത്തിൽ നിന്നും അകന്ന് ജീവിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ പീഡിപ്പിക്കുകയാണ്. നമ്മളൊരു പക്ഷേ നമ്മൾ കർത്താവിനെതിരായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവഹിതത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അത് കർത്താവിന് പീഡനമാണ് എന്ന് ഇവിടെ വ്യക്തമായിട്ട് ഈ സംഭവത്തിലൂടെ നമ്മളോട് പറഞ്ഞു വച്ചിരിക്കുകയാണ്. വിശുദ്ധ തെരേസ വെർസേരി പറയുന്നുണ്ട്, അനുസരണയും ക്ഷമയും സമർപ്പണ ചൈതന്യവും പരിപോഷിപ്പിക്കണം. അപ്പൊ ദൈവത്തോടുള്ള അനുസരണമാണ് പ്രധാനപ്പെട്ടത്. നമ്മളത് പരിപോഷിപ്പിച്ചെടുക്കണം. ദൈവം എന്താണോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ജീവിക്കാനുള്ള ഒരു മനോഭാവം, അതുപോലെ ക്ഷമാശീലം, അത് ദൈവത്തിൽ നമുക്ക് ലഭിക്കേണ്ടതാണ്. ആഴമായ ക്ഷമയുടെ പര്യായം എന്ന് നമുക്ക് ഈശോയെ പറ്റി പറയാം അല്ലേ. ആ ഈശോയുടെ ആ ക്ഷമാ ചൈതന്യം നമുക്കും ജീവിക്കേണ്ടതല്ലേ. അതുപോലെ ആ കമ്മിറ്റഡ് ടു ദ വർക്ക് ഇൻട്രസ്റ്റ്, സമർപ്പണ ചൈതന്യം, ഞാൻ എന്തിനു വേണ്ടി ദൈവത്തിന് മുമ്പാകെ പ്രതിജ്ഞകൾ എടുത്തു അത് പാലിക്കുവാനുള്ള ഒരു ആഴമായ ചൈതന്യം നമുക്കുണ്ടാവണം. ഇതുണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് മാറുക. അതിന് നമുക്കെല്ലാവർക്കും കൃപ ലഭിക്കുവാൻ പ്രാർത്ഥിക്കാം. നല്ലവനും സ്നേഹത്തിയുമായ പൊന്നുതമ്പുരാനെ, അങ്ങയുടെ തിരുഹിതം അനുസരിക്കുവാനും ആഴമായ സമർപ്പണ ചൈതന്യത്തോടെ ജീവിക്കുവാനും ക്ഷമാശീലം സമ്പാദിക്കുവാനും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അത് ചെയ്യാത്തപ്പോൾ ഞങ്ങൾ അങ്ങയെ പീഡിപ്പിക്കുകയാണെന്ന ബോധ്യത്തോടെ അങ്ങയുടെ തിരുഹിതം എന്തെന്നറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കാനുള്ള തീക്ഷ്ണതയും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.